ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ബന്ധുക്കളായാലും അത് നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും നമ്മളൊരു ക്യാൻസർ രോഗിയാണെങ്കിൽ പോലും ആദ്യം ചെയ്യുന്നത് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ജീവിതം ഇപ്പൊ ഞാൻ ക്യാൻസർ രോഗിയായി ഇതോടുകൂടി എൻ്റെ ജീവിതം കഴിഞ്ഞു ഇനിയല്ല അതിജീവിതത്തേക്ക് വരണം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അടുത്ത ഘട്ടം ഇനി എന്താണ് ഞാൻ എൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടോ ആഹാരത്തിൽ എനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നെ എന്തൊക്കെ ആഹാരങ്ങൾ ഞാൻ ഉൾപ്പെടുത്തണം അപ്പോ ക്യാൻസർ രോഗി ചികിത്സയിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് അതിജീവിക്കും എന്ന ഒരു സ്റ്റെപ്പോടു കൂടി മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ചിന്ത ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളതാണ് ഈ കഴിക്കുന്ന പോഷകങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ഏത് ചികിത്സ അതിനെ ആശ്രയിച്ചാണ് എന്തൊക്കെ പോഷകങ്ങൾ എത്തിച്ചാൽ എനിക്ക് ഈ ചികിത്സയിൽ നിന്ന് അതിജീവനത്തിലേക്ക് എത്താൻ പറ്റും ഇതൊരു രോഗിയെ വളരെയധികം അലട്ടുന്നുണ്ട് രോഗിയെ മാത്രമല്ല അവരുടെ കൂട്ടുകരിപ്പുകാരെയും ബൈസ്റ്റാൻഡേഴ്സിനെയും രണ്ടു പേരും അന്വേഷിച്ച് നടക്കുന്നത് മുഴുവൻ ഈ ഒരു ചോദ്യത്തിന് ഉത്തരവമായാണ് അവരടുത്ത ദിവസം തൊട്ട് ചിന്തിക്കാൻ തുടങ്ങും എവിടെ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഉറുമാമ്പഴം കഴിച്ചാലൊക്കുവോ എന്നും ഇത് ഒരുപാട് പാഷൻ ഫ്രൂട്ട് കഴിപ്പിച്ചാലോ ഇങ്ങനെ ഒരു ആയിരം ചോദ്യങ്ങൾ അവര് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മൾ അദൃശ്യ ദൃശ്യമാധ്യമങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നു നമുക്ക് അറിയുന്ന ക്യാൻസർ രോഗികളുമായിട്ട് ബന്ധപ്പെടുന്നു നിങ്ങൾ എന്തൊക്കെ കഴിച്ചാലും നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെയാണ് നിങ്ങൾ ഈ കീമോ സമയത്ത് കഴിച്ചത് ഇങ്ങനെ 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 ഒരായിരം ചിന്തകൾ അപ്പോൾ ഒരു ക്യാൻസർ രോഗി നമ്മുടെ സ്വന്തക്കാരാവാം നമ്മൾ തന്നെ ആവാം പക്ഷെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇതിന്റെ ആവശ്യകത എന്നുള്ളത് എന്താണ് ഈ ന്യൂട്രിഷൻ പോഷകങ്ങളുടെ ആവശ്യകത നിങ്ങളുടെ രോഗത്തെ നിയന്ത്രിക്കാനുള്ള ചികിത്സ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരും ചിലപ്പോ അത് ഒരു കീമോ റെജിമൻ ആവാം അല്ലെങ്കിൽ കീമോതെറാപ്പി അതും അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ സർജറി എന്ത് തന്നെ ആയാലും ആ ഒരു ചികിത്സയ്ക്ക് നിങ്ങളുടെ ശരീരത്തെ ഉതകുന്നതാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം അതിലൊരു ക്യാൻസർ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ആരോഗ്യം ആ ചികിത്സയുടെ റിസൾട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ അത്രയും പോഷകങ്ങളുള്ള ആഹാരം കൊടുത്ത ഒരു ബോഡി ആണെങ്കിൽ അത്രത്തോളം നല്ലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ഉദാഹരണത്തിന് സർജറിയിലേക്ക് ഒരു രോഗിയെ സംബന്ധിച്ച് സർജറിയുടെ ഭാഗമായിട്ട് ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വരും അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ രക്തം നഷ്ടപ്പെടാൻ സർജറിയുടെ ഭാഗമായ രക്തം നഷ്ടപ്പെടും മുറിവുകൾ ഉണ്ടാവും മുറിവുകൾ ഉണങ്ങി വരേണ്ടത് ആവശ്യമുണ്ട് ഈ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ആരോഗ്യവുമായി നല്ല ബന്ധമുണ്ട് നമ്മുടെ പോഷകങ്ങൾ കൃത്യ അളവുകൾ എത്തിയ ഒരു ബോഡി ഈ സർജറിയിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ അതിന്റെ റിക്കവറി സർജറിയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരുന്നത് എത്രയും പെട്ടന്ന് എത്തുന്നത് ആഹാരങ്ങളുടെ ലഭ്യത കൊണ്ടാണ് അപ്പോൾ ഏതൊക്കെ ആഹാരങ്ങളായിരിക്കും കൂടുതലായിട്ട് ഒരു സർജറി രോഗിയെ എക്സ്പെക്ട് ചെയ്യുക അപ്പൊ സർജറിയുടെ പ്ലാനിങ്ങിൽ ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ ഈ രോഗിയുടെ ഇപ്പോഴുള്ള ന്യൂട്രീഷണൽ അസസ്മെന്റ് എന്ന് പറയും നമ്മൾ പോഷകങ്ങളുടെ നിലവാരം ഈ രോഗിയിൽ എത്രത്തോളം പോഷകങ്ങൾ ലഭ്യത ഉറപ്പുണ്ട് എന്ന് അതിനൊരു ടൂൾ ഉണ്ട് അതനുസരിച്ച് നമ്മൾ കണ്ടെത്തുന്നു അതനുസരിച്ച് അവരുടെ കുറവുകൾ കണ്ടെത്തുന്നു അതനുസരിച്ച് മാത്രം അവർക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ കൊടുക്കും അതിൽ എക്സ്ട്രാ എന്ത് വേണം എന്നുള്ളത് ചിലവരെ സംബന്ധിച്ചാണെങ്കിൽ ഹി ഹീമോഗ്ലോബിൻ കൂടുന്നതായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി ചിലവർക്ക് അത്രത്തോളം ഹൈഡ്രേഷൻ വെള്ളത്തിന്റെ ദൗർലഭ്യം കാണിക്കുന്ന വിഷയം ഹൈഡ്രേഷൻ കൊടുത്തു ചിലവർക്ക് ക്യാൻസർ എന്ന് പറയും കാറ്റക്സിയ എന്ന് പറയുന്നത് നമ്മൾ ചില ക്യാൻസർ രോഗികളെ കണ്ട അവർക്ക് മസിലേ ഇല്ല പിടിക്കുമ്പോൾ വലിയ ഫ്ലാബി ആയിട്ടിരിക്കുന്ന മസിൽ ക്യാൻസർ കൊണ്ട് തന്നെ അവരുടെ കോശങ്ങളിലുള്ള മാംസ്യങ്ങളെ ഉപയോഗിച്ച് അവർക്ക് പോഷ അവപോഷണം സംഭവിച്ച രോഗികളെ ഇ പി എ നമുക്ക് പറയുന്ന ഫിഷ് ഓയിൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഒമേഗാ ത്രീയുടെ ലഭ്യതയുള്ളത് ഇത്രയുമോ ടു പോയിന്റ് ടു അല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് ഫിഷ് ഓയിൽ എക്സ്ട്രാ സപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഏതാണോ നമ്മുടെ ചികിത്സ അതനുസരിച്ച് അവർക്ക് ഒരു പ്ലാനിങ് രണ്ടാമതൊരു ഫേസ് നമ്മൾ കാണുന്ന റേഡിയേഷൻ എടുക്കാൻ പോകുന്ന രോഗികൾ അവരെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് റേഡിയേഷന്റെ ഭാഗമായിട്ട് നമുക്ക് സാധാരണ റേഡിയേഷനും കീമോ ഒക്കെ കൺകറന്റ് ആയിട്ട് എടുക്കുന്നത് കഴുത്തിന് മുകളിലുള്ള ക്യാൻസർ രോഗികളാണ് അവരെ സംബന്ധിച്ചാണെങ്കിൽ റേഡിയേഷൻ ഭാഗമായിട്ട് മ്യൂക്കോസൈറ്റ് അകത്ത് വ്രണങ്ങൾ വരാം അല്ലെങ്കിൽ ഉടനെ പുറം തൊലിയിൽ നമുക്ക് നിറവ്യത്യാസങ്ങൾ വരാം ഇതൊക്കെ ഹീൽ ചെയ്ത് സാധാരണ രീതിയിലേക്ക് വരുന്നത് വരെ ഇവർക്ക് ഈ പോഷകങ്ങളെ ആവിഷ്കെത്തിച്ചു കൊണ്ടേ അപ്പൊ ഈ റേഡിയേഷൻ വരുമ്പോ തന്നെ രോഗികൾ ഉടനെ ചോദിക്കാം ഇന്നുകൊണ്ട് ഇനിയിപ്പോ എരിവ് വേണ്ട കൊളുപ്പ് വേണ്ട ഒന്നും വേണ്ട എരിവ് വേണ്ട നോൺ വെജുകളൊന്നും വേണ്ട ഇതൊക്കെ തെറ്റായ ചിന്തകളാണ് എരിവുകൾ നമ്മൾ റേഡിയേഷൻ തുടങ്ങുന്ന അന്ന് തന്നെ എരിവ് മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ അവരുടെ ഓരോ ദിവസത്തെ ഇപ്പൊ നമുക്ക് റേഡിയേഷൻ ഒക്കെ മുപ്പത് ദിവസമാണെങ്കിൽ ഒരാഴ്ച കഴിയുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന വ്യത്യാസം നമ്മൾ മ്യൂക്കോസൈറ്റിസ് ഡോക്ടർ തന്നെ അത് ഗ്രേഡ് ചെയ്യും മ്യൂക്കോസൈറ്റിസ് ഇന്ന ഗ്രേഡായി അതനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ ഇപ്പൊ ഗ്രേഡ് ടൂ ഗ്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മൾ ഭക്ഷണത്തിന്റെ ഘടകങ്ങൾ മാറ്റും എന്ന് പറഞ്ഞാൽ അവരെ വെജിറ്റേറിയൻ ആക്കുകയല്ല ചെയ്യും അത് ഗ്രേഡ് ഫോറിലേക്കായി അതായത് അകത്ത് വൃണങ്ങളുടെ തോത് വളരെ കൂടുതലായി പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിന്റെ കൺസിസ്റ്റൻസി രൂപഘടന മാറ്റി ചിലപ്പോ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതായ അവസ്ഥ വരാറുണ്ട് അതുമല്ല ചിലപ്പോ റേഡിയേഷനോടനുബന്ധിച്ച് ഇവിടെ ഒരു നീര് ഒരു അവസ്ഥയാണ് പോഷകങ്ങളുടെ കുറവ് വരുന്ന ട്യൂബ് ഇടുകയൽ ട്യൂബ് ചിലർക്ക് ഒരു തെറ്റായ തരണം ട്യൂബ് ഇട്ട് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരിക്കലുമല്ല ചികിത്സയുടെ ഭാഗമായി കൃത്യമായി പോഷകങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ രോഗത്തിന്റെ ചികിത്സ ഒപ്പം അതിജീവനത്തിലേക്ക് രോഗി പെട്ടെന്ന് എത്തും അതോടൊപ്പം മൂന്നാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ചികിത്സാ വിഭാഗം കീമോതെറാപ്പി ഇപ്പൊ കീമോ ഫേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേഷ്യൻസ് ചെയ്യുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള ട്രെൻഡ് അന്ന് തൊട്ട് നാട്ടിലുള്ള കംപ്ലീറ്റ് പഴങ്ങളെ അരിച്ചു പറക്കി ഒരു ബാഗിലാക്കി നമ്മൾ ഈ കീമോ എടുക്കുന്ന രോഗിയെ കൊണ്ട് കൊടുക്കും ഇതല്ല കീമോ രോഗിയിൽ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ വലുതും പ്രധാനമായ ഭാഗം ഭക്ഷ്യ സുരക്ഷ എന്ത് ഭക്ഷണവും സുരക്ഷിതമായി എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഹീമോ രോഗികളുടെ ആഹാര ക്രമീകരണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം സുരക്ഷിതമായി കൊടുക്കാൻ പറ്റുക പഴവർഗ്ഗങ്ങൾ കൊടുക്കേണ്ടന്നല്ല അതും വേവിക്കാത്ത ഭക്ഷണങ്ങൾ എന്തും റിസ്ക് ഉണ്ട് അത്ര സുരക്ഷിതമായി തയ്യാറാക്കാം ഉദാഹരണത്തിൽ നമ്മൾ ഒരു പഴം തൊലിയോട് കൂടിയുള്ള പഴങ്ങളെല്ലാം കഴിക്കാൻ നമ്മൾ അനുവദിക്കാറുണ്ട് പക്ഷെ ഒരാപ്പിൾ ആണെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന ആളുടെ കൈകളിൽ ഹാൻഡ് വാഷ് നല്ല രീതിയിൽ നമ്മൾ ചെയ്യ പഴം ചൂടുവെള്ളത്തിൽ കഴുകി അത് പുഴുങ്ങിയെടുത്ത് കളയരുത് ചില ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിൽ എടുത്തിട്ട് പുഴുങ്ങിയാൽ നമ്മുടെ അതിൻ്റെ അകത്തുള്ള എല്ലാ ആന്റി ഓക്സിഡൻ്റും നഷ്ടപ്പെടും അങ്ങനെ കഴുകി തൊലി ഒഴിവാക്കി കഴിക്കുന്നതിന് അല്ലെങ്കിൽ ഇപ്പൊ ഒരു മത്തങ്ങിയ വലിയ വാട്ടർ മെലോൺ എന്നൊക്കെ പറയുന്നത് ബത്തക്ക അത് ഒരു മുഴുവനായിട്ട് രോഗി കഴിക്കില്ല പപ്പായ ഒരു പോർഷൻ എടുക്കും ബാക്കി വച്ചിരുന്ന ശീലങ്ങളൊക്കെ വെക്കണം വേവിച്ച ഭക്ഷണങ്ങളെല്ലാം നമ്മൾ സേഫ് ആയിട്ട് വേവിക്കാത്തത് എന്തും കൊടുക്കുമ്പോൾ ഭക്ഷ്യ സുരക്ഷ നമ്മൾ എപ്പോഴും വേവിക്കുന്നതിനും വേണം പക്ഷി സുരക്ഷ പക്ഷെ വേവിക്കാത്തതിനു വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇൻഫെക്ഷനിലേക്ക് വരും കീമോ കീമോറജമിൻ എടുക്കുന്നവർക്ക് അതാണ് വെല്ലുവിളി അപ്പോ ഓരോ ചികിത്സയുടെ ഘട്ടങ്ങളിലും അതിൻ്റെതായ ആഹാര ക്രമീകരണങ്ങൾ നടത്തി എത്തിക്കേണ്ട പോഷകങ്ങൾ എത്തിച്ചാൽ നമ്മുടെ ക്യാൻസർ രോഗികൾ അതിജീവനത്തിലേക്ക് എത്രയും പെട്ടെന്ന് വരും എന്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അത് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗത്തിന്റെ ചികിത്സ അത് ഡോക്ടർ നിശ്ചയിച്ച് തരും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ചികിത്സ പക്ഷേ അവർക്ക് ചികിത്സിക്കാനുള്ള ഒരു ശരീരം റെഡിയാക്കി കൊടുക്കേണ്ടത് നിങ്ങളാണ് ഈ രോഗി അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടർ അത് എങ്ങനെ ചെയ്യുന്നു അത് എത്രത്തോളം നിങ്ങൾക്ക് അത് ചെയ്യാൻ സഹായിക്കുന്നു അതിനാണ് നമ്മൾ നിങ്ങളെ സഹായിക്കുന്നത് ഈ നിങ്ങൾ ചെയ്യുന്ന ഇത് നിങ്ങളുടെ രോഗിയെ ഈ രോഗത്തിൽ നിന്ന് അതിജീവനത്തിൽ എത്തിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നന്ദി